അരിക്കൊമ്പൻ വീണ്ടും അവൻ്റെ പഴയ തട്ടകമായ ചിന്നക്കനാലിലേക്ക് തന്നെ തിരിച്ചെത്തുമോ? അതിനുള്ള സാധ്യതകൾ എത്രമാത്രമാണ്? അതിനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരുന്നു എന്നാണ് അരിക്കൊമ്പൻ്റെ ദേഹത്ത് ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്നും കേരള വനം വകുപ്പിന് ലഭിക്കുന്ന സിഗ്നലുകൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 29 കൊങ്കിയാനകളും കേരള വനം വകുപ്പിൻ്റെ സർവ്വസന്നാഹങ്ങളും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിലൂടെ ഏറെ പണിപ്പെട്ട് കീഴടക്കിയ ചിന്നക്കനാലിൻ്റെ വീരപുത്രൻ വീണ്ടും അവൻ്റെ പഴയ തട്ടകമായ ചിന്നക്കനാലിലേക്ക് തന്നെ കാൽനടയായി അവൻ വരികയാണെങ്കിൽ അത് മറ്റൊരു ചരിത്രമാകും. അരിക്കൊമ്പനെ നാടുകടത്തിയതോടെ പഴയ നാട്ടുരാജാക്കന്മാർ ഭരണപ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്നത് പോലെ അരിക്കൊമ്പൻ്റെ ഉറ്റ സുഹൃത്ത് ചക്കക്കൊമ്പൻ ചിന്നക്കനാൽ പ്രദേശം അടക്കി ഭരിക്കുകയാണിപ്പോൾ. ചിന്നക്കനാലിലേക്ക് അരിക്കൊമ്പൻ എത്തിയാൽ അധികാരവും ചെങ്കോലും അരിക്കൊമ്പന് നിരുപാധികം ചക്കക്കൊമ്പൻ കൈമാറുമോ അതോ ഏറ്റുമുട്ടലിലേക്കും ചോരചിന്തലിലേക്കും അത് കടക്കുമോ എന്നതൊക്കെ ആകാംക്ഷ നൽകുന്ന കാര്യങ്ങളാണ്, കാത്തിരുന്നു കാണേണ്ട കാര്യങ്ങളാണ്. ഏതായാലും കൊണ്ടുവിട്ട പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ 30 കിലോമീറ്റർ പരിധിയിൽ തമിഴ്നാട് അതിർത്തി വരെ എത്തി എന്നത് മയക്കിൻ്റെ ആലസ്യം വിട്ട് പൂർണ്ണ ആരോഗ്യവാനായി അരിക്കൊമ്പൻ മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇനിയുള്ള ഓരോ നിമിഷവും നിർണായകമാണ്. പഴയ തട്ടകവും കുടുംബവും തേടിയുള്ള അരിക്കൊമ്പൻ്റെ യാത്രയിൽ തടസ്സം പിടിക്കാൻ കേരള വനം വകുപ്പും ചിന്നക്കനാലിലേക്ക് വരുന്ന അവൻ്റെ വരവ് തടയാൻ വനം വകുപ്പ് ഒരുക്കുന്ന സർവ്വസന്നാഹങ്ങളെയും ഭേദിച്ചുകൊണ്ട് ചിന്നക്കനാലിൻ്റെ വീരപുത്രൻ അരിക്കൊമ്പൻ വീണ്ടും എത്തുകയാണെങ്കിൽ അതൊരു വല്ലാത്ത കഥയാകും.